ഹാർവെസ്റ്റ് ടി വി പ്രേക്ഷകർക്ക് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുമായി സന്ധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു കഴിഞ്ഞ പതിനാല് വർഷക്കാലം ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവത്തിൻ്റെ കരവും കൃപയും ഇതിന് പ്രധാന ചുമതലക്കാരനായിരിക്കുന്ന ബ്രദർ ബെബി ജോൾ ചാക്കോ സിസ്റ്റർ സിജി എന്നിവരോടൊപ്പം അവരുടെ ടീം അംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു നിങ്ങളുടെ എല്ലാം സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് നാം സന്ധിക്കുന്ന പ്രിയ കുടുംബം ഒരു ദൈവദാസൻ്റേതാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളെന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന നിലയിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കർത്തൃഭിത്തിനെയാണ് നാം ഇന്ന് സന്ധിക്കുന്നത് കഷ്ടങ്ങളെക്കുറിച്ച് അത് ഒത്തിരി വലിപ്പമാണ് എന്നൊന്നും പറയാനുള്ള ഒരു ശ്രമമല്ല നമ്മുടേത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പുകഴ്ത്തിപ്പറയാനുള്ള അവസരവുമല്ലിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരുടെയും ത്യാഗങ്ങൾ ഒരുമിച്ച് വെച്ചാലും എൻ്റെ യേശുവിൻ്റെ ത്യാഗത്തോളം അതിന് ഒരിക്കലും എത്താൻ കഴിയുകയില്ല അവിടുന്ന് സഹിച്ച നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിടുതലിനു വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു കർത്താവ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യ എടുത്തു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയുകയില്ല അവൻ വിശന്നവനായിരുന്നു അവൻ ദാഹിക്കുന്നവനായിരുന്നു ഒരിക്കലൊരു സ്ത്രീയോട് അല്പം വെള്ളം ദാഹത്തിന് വേണ്ടി ചോദിക്കുന്ന യേശുവിനെ നമുക്കറിയാം അവൻ പിറന്നു വീണപ്പോൾ ഒരു നല്ല വസ്ത്രമില്ലായിരുന്നു ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെയുമൊക്കെ ഒരറ്റ വാക്കുകൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞവനാണ് ഇത്രയും ത്യാഗം സഹിച്ചത് എന്നുള്ളത് ഒരിക്കലും മനുഷ്യന്റെ എല്ലാ ത്യാഗവും കൂടെ കൂട്ടിയാലും നമുക്ക് കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ തിരുവചനം പറയുന്നു കഷ്ടങ്ങളിലും സന്തോഷിക്കുക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിലൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്ഥത കാണുക ദൈവം നമ്മെ അതിലൂടെയൊക്കെ നയിച്ച് നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങളുടെ ഈ വാക്കുകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചില നാളുകൾക്ക് മുൻപ് ഞാനും പ്രിയ ബിബിയും ഒരുമിച്ച് ന്യൂയോർക്കിലെ റോക്ക്ലൻഡിൽ ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരി സിസ്റ്റർ ലോയിസ് ഏബ്രഹാം അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് കേട്ടുകേൾവി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമായിത്തീരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ആ പ്രിയ സഹോദരിയെ ഇന്റർവ്യൂ ചെയ്തു അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി റെസ്പോൺസ് ഹാർവസ്റ്റ് ടി വിക്ക് ലഭിക്കുകയുണ്ടായി അതിൽ ചിലർ പറഞ്ഞത് സിസ്റ്റർ ലൂയിസ് പറഞ്ഞ അനുഭവങ്ങളെക്കാൾ വളരെ ത്യാഗോജ്വലമായ അനുഭവങ്ങൾ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോർജ് മാത്യുവും സിസ്റ്റർ ജീന ജോർജും അവരുടെ കുടുംബവും കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവരുടെ ശുശ്രൂഷകളിൽ അതുണ്ടായിട്ടുണ്ട് എന്ന് ചിലരൊക്കെ അറിയിച്ചു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർക്കതയായിട്ടാണ് നാം ഇന്ന് ഷാരൂൻ സഭയുടെ പാലക്കാട് സെൻട്രൽ മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യുവിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സിസ്റ്റർ ജീന ജോർജിനെയും ഹർവസ് ടി വി പ്രേക്ഷകരുടെ നാമത്തിൽ ഹാർവസ് ടി വിയിലേക്ക് സ്വാഗതം ഏകദേശം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കർത്തദാസനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ അടുപ്പം ഇത്ര കാര്യമായിരുന്നില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തിരുവല്ലയിൽ ഫാസ്റ്റർ രാജു പൂക്കാല അന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഓഫീസിൽ ഞാൻ മിക്കവാറും പോകുമായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഫാസ്റ്റർ ജോർജ് മാത്യുവിനെയും കുടുംബത്തെയും കാണുന്നത് അത്ര അടുത്ത് പരിചയപ്പെടാനിടയായില്ല അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവരെ ഗൾഫിൽ ജോലിയിലായിരുന്നു അവിടെ നിന്ന് മടങ്ങി തിരുവല്ലായിലിപ്പോൾ കോൺട്രാക്ടി ബിസിനസ്സൊക്കെ ആയിട്ട് കഴിയുകയാണ് ആ നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു പിന്നീടൊരിക്കൽ ഞാൻ ശുശ്രൂഷിച്ചിരുന്ന ഒരു സഭയിൽ അദ്ദേഹം ഒരു അതിഥിയായി കടന്നുവരികയും അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ മകളുടെ ഗ്രാജുവേഷന് വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എനിക്കതൊരു സന്തോഷകരമായ കാര്യമായി തോന്നി നാട്ടിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ മകൾക്ക് ഇവിടെ വന്ന് പഠിക്കാനും ഒക്കെ കഴിഞ്ഞു ഗ്രാജുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത് എന്നുള്ളത് എന്നെയും ഏറെ സന്തോഷിപ്പിച്ച കാര്യമാണ് അങ്ങനെ ആ കാര്യം അങ്ങനെ വിട്ടു അല്പം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ ജോസഫ് വില്യമിൻ്റെ ചർച്ചിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ദൈവം ഒരു അവസരം എനിക്കും കൂടെ തന്നു ആശസഭയിലെ ഒരു സഹശുശ്രൂഷകനായി അവിടുത്തെ വിശ്വാസികളായി പിന്നീട് ഞാൻ സിസ്റ്റർ ലൂയിസിനെയും ഹസ്ബൻഡ് ലിബുവിനെയുമൊക്കെ വളരെ അടുത്ത് അവരോട് ഇടപെടുവാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു അവരുടെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചുട്ടുപൊള്ളിക്കുന്ന അനുഭവങ്ങളായിരിക്കും എന്നാൽ അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ തിരുനാമം മഹിമപ്പെടുവാൻ അവരിലൂടെ ദൈവം ഉദ്ദേശിച്ച ശുശ്രൂഷകൾ വെളിപ്പെടുവാനൊക്കെ അത് കാരണമായി തീർന്നു എന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഗദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ നിഗ്രഹീതരായ ദൈവാവേലയെ സംബന്ധിച്ച് വളരെ ഉത്സാഹികളായ പ്രിയപ്പെട്ടവരാണ് എന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ തിരുവല്ലായിൽ വെച്ച് കണ്ട് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അടുത്ത് വർത്താനം പറയുകയോ അടുത്തിടപെടുകയോ ചെയ്തു വളരെ കാഷ്വലായിട്ട് അതിനുശേഷമാണ് സുവിശേഷ വേലയ്ക്ക് ആയിട്ട് സമർപ്പിക്കപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൃത്താബിദാസിൻ്റെ പിതാവും ഒരു കൃത്രി ശുശ്രൂഷകനായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് സിസ്റ്റർ ജീനയുടെ പിതാവിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് പാസ്റ്റർ ജെയിംസ് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് അദ്ദേഹമാണ് എന്നെ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ വളരെയധികം അതിനോട് താല്പര്യ കുറവ് കാണിച്ചിരുന്ന ഒരാളാണ് എന്നാണ് കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അങ്ങനെയാണ് ഒരു നിവൃത്തിയും വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ദൈവം നമ്മളെല്ലാം ഇങ്ങനെ അടിച്ചു പിടിച്ച് ചെയ് ചെയ്യിക്കുമെന്നൊന്നും അല്ല അതിനർത്ഥം എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം എന്നെ ആ വഴിയിൽ നടത്തി എന്നെ എനിക്ക് പറയാൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സുവിശേഷ വേലയോട് അല്പം വികല്പം ഇതുകൊണ്ട് അത് വേണ്ട മറ്റും സെക്യുലർ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ഒരു ചിന്ത വരാനുള്ള കാരണമെന്താ പിതാവിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങളാണോ അതിനെ കുറിച്ച് എന്താ പറയാ പിതാവ് പ്രാരംഭകാലങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലെ നാലാമത്തെ എൻ്റെ പിതാവ് ഈ സുവിശേഷ സത്യം മനസ്സിലാക്കി രക്ഷയിലേക്ക് വന്ന് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എക്സ്മെൽക്കാരനായ ആ ഒരു ആഴമായ ഒരു അദ്ദേഹത്തെ എല്ലാം ലോകത്തിന്റെ എല്ലാം വെറുക്കുവാൻ അദ്ദേഹത്തിന് വഴി അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരുവല്ലായി കുറ്റപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീരം അദ്ദേഹം ആ സ്ഥലവും വീടും വിറ്റ പാലക്കാട്ടേറ്റിൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ പത്തനങ്ങളാണ് വീട്ടിലുള്ളത് പിതാവിന്റെ ഫാദർ ഫാദർ അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി എൻ്റെ പിതാവ് സുവിശേഷം ഒന്നും എത്താത്ത ആരുമില്ലാത്ത ക്രിസ്ത്യാനികളും ഇല്ലാത്ത പാലക്കാട്ടിന്റെ പ്രദേശത്തിന്റെ അങ്ങനെ പോയി എൻ്റെ വേണ്ടപ്പെട്ട ഒരു വീട്ടുകാരും എല്ലാം അദ്ദേഹത്തെ ഒറ്റപ്പെടും എന്തുക്കോസ് ഗോളത്തിൽ നിന്ന് പോലും നേതൃത്വ സ്ഥാനത്ത് നിന്ന് പോലും അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ലഭിച്ചില്ല ഇന്നത്തെ ഒന്നാച്ചാൻ്റെ കൂടെ ആപി ഇറങ്ങി ഇറങ്ങിയ കിശാവും അവരെല്ലാം രാസ്കി കൈപറ്റി ഞാനൊരു പാലക്കാട് പോയി ഈ സുവിശേഷാത്ത ഒരുപാട് പട്ടിണി കഴിഞ്ഞ ചിന്തകളായി എൻ്റെ പിതാവിന്റെ സഹോദരങ്ങളെല്ലാം തന്നെ ഒറ്റ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പത്ത് വർഷത്തോളം പതിനൊന്ന് വർഷത്തോളം പാലക്കാടെ സുവിശേഷത ആ പാലക്കെട്ടിന്റെ അന്നത്തെ സുവിശേഷകരായി പാലക്കാട്ടുള്ളത് അഞ്ച് പേരാണ് അതിലൊന്നാണ് എൻ്റെ പിതാവായി ഹെറാച്ചനാണ് അദ്ദേഹത്തെ ഇറങ്ങിയത് അങ്ങനെ ഉണ്ടായ ഇപ്പാര ടൂർ അതിനുശേഷം വീട്ടിലോട്ട് നാട്ടിൽ വന്നാൽ ആരും മൈൻഡ് ആകുക അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തു ഒരു വിവാഹം വന്നാൽ ഒരു മരണം വന്നാൽ ഞങ്ങളുടെ പുതുമാകൾ ഞങ്ങളുടെ കുടുംബം അത് വലിയ കുടുംബമാണ് പറഞ്ഞാൽ രാജു പൂവക്കാലും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടത് ഇവരാരും ഞങ്ങളെ എൻ്റെ പിതാവിനെയോ നന്മയോ ക്ഷണിക്കുകയോ ഒന്നി യോ ചിരയാൽ അങ്ങനെ വന്ന ആനുഭവം അതുകൂടാതെ വിശ്വാസമോളത്തിൽ നിന്നും മാസ്റ്റേഴ്സ് നീതേശ്രീ ഒന്നുമുള്ള താൻ അങ്ങനെ പട്ടിണി കിടന്ന ആരപ്പെട്ട നിമിഷങ്ങളിൽ എങ്ങനെയെങ്കിലും പഠിച്ച് എവിടെയെങ്കിലും എത്തിച്ചേരണം എൻ്റെ പിതാവിനെ ഒറ്റപ്പെടുത്തി ഞങ്ങളെ തള്ളിക്കളഞ്ഞടുത്ത് ഞങ്ങൾക്ക് ഒന്ന് ഉയരണം അങ്ങനെ ദൈവം പഠിച്ചു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചെറിയ ഞാൻ ഐ ടിഒ ഡിപ്ലോമോ ഓഫീസിൽ കഴിഞ്ഞ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് പോയി അത് ബോംബെയിലായിരുന്നു അവിടെ നിന്ന് പിന്നെ വിദേശത്ത് ബെഹ്റയിൽ പോയി അവിടെ ഒരു പത്ത് വർഷം ജോലി ചെയ്തു അവിടെ നിന്ന് സൗദി അറേബ്യയിൽ പോയി അവിടെ ഒരു മൂന്ന് വർഷം പേര് നിക്കും അങ്ങനെയൊക്കെ എൻ്റെ ചെറിയ പ്രായം കൊണ്ട് ഞാൻ വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വണ്ടി വാഹനങ്ങളും ഒക്കെ ഉണ്ടാക്കി അതാണ് പാസു പറഞ്ഞപ്പോൾ ഓർക്കിച്ചത് ഞാനൊരു കോൺട്രാക്ടറായിട്ട് ലായി കെ പി ഓന എൻ്റെ വൈ സ്കൂളിൻ്റെ കോൺട്രാക്ടറായിട്ടാദ്യത്തെ കോൺട്രാക്ട് ചെയ്യും കോൺട്രാക്ട് ആയിട്ട് ഞാൻ ആ സമയത്താണ് ആ എൻ്റെ വിവാഹം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ദൈവം ഒരു നന്മ തന്നാൻ ആ നന്മ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം എന്നുള്ളൊരു അല്ലാതെ ഒരു ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു പക്ഷെ ദൈവം അതിനേറ്റ് ഞങ്ങളെ കൊണ്ടുവന്ന് ആന്തരം ദുഃഖാന്തരമുണ്ടായി അത് ആണ് ഞാനിത് ചോദിക്കാനുള്ള ഒരു കാരണം പലരെയും കർത്താവ് വിളിക്കാറുണ്ട് പക്ഷെ അവരെ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാറില്ല മുമ്പേ പാസ് പറഞ്ഞതുപോലെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ദൈവദാസന്മാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് എനിക്കിത് വേണ്ട ഞാൻ സുവിശേഷവില ഞാൻ കർത്താവ് ദാസൻ പറഞ്ഞ പോലെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് റോഡിൽ നിന്നോളാം എന്നൊക്കെ ധരിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ാസിനോട് ചോദിച്ചത് ഗൾഫിലെ ജോലി കഴിഞ്ഞിട്ട് തിരുവല്ലയില് വന്ന ബിസിനസ് ആരംഭിച്ചു പിന്നീടുള്ള ജീവിതാനുഭവങ്ങള് എന്തുകൊണ്ടാ സുവിശേഷ സമർപ്പിക്കും ഞാൻ സുവിശേഷ വേലക്ക് സമർപ്പിക്കപ്പെടുന്നത് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു ഞാൻ നിന്ന് ജോലി കിട്ടുന്ന ആറ്റിൽ വന്നു ചെറിയ വീടും ഒക്കെ വെച്ചു വാഹനം കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റവും വന്നപ്പോൾ ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോവും അപ്പോൾ സൗദി ഞാൻ ഞാനായിരിക്കുന്ന സമയത്താണ് ഇറാഖ് കോഹ്റ്റ്ലി ആ സമയത്ത് ഞാൻ സൗദി റിയാദിലാണ് അവിടെ രാജ്യത്തെ കൂട്ടായ്മ ഏറ്റവും കൂട്ടം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അപ്പോൾ അമേരിക്കൻ ഫോഴ്സ് മുഴുവൻ ദൈസ ചെയ്തിരിക്കുന്നത് അവിടെ ഈ യുദ്ധ യുദ്ധസമയത്ത് മിസൈലുകളും ബോംബുകളും ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഒരു പതിനഞ്ച് പതിനെട്ട് നല്ല ബിൽഡിങ്ങാണ് അതിൻ്റെ ബേസ്മെൻ്റാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു പത്ത് പേരുള്ളതും വിശ്വാസം അതിന്റെ സഹോദരൻ ആ രാവിലെ പോയിട്ട് ഇങ്ങനെ ഈ ബോംബിക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ പെട്ടെന്ന് രാത്രി ഒരു ബോംബിക്ക് നടന്നു അതിന്റെ ബിസേലുകൾ എൻ്റെ ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളിൽ വീണു പിസുകൾ അവിടെ ഞങ്ങൾ രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തൊരു നൂറ് മീറ്റർ അടുത്ത് ഒരു എവി ബിൽഡിങ് റിയാർ ആ ബിൽഡിങ്ങിന്റെ ഒരു വിങ്ങും മുഴുവൻ ഗിടിഞ്ഞ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് വന്ന് വീടുക എന്നിട്ട് ഈ സാധനങ്ങളവിടെ ഡെഡ് ബോഡി മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഇരു ഞങ്ങൾ അവിടെ ആയിട്ട് ഈ യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് അമ്പത്തി അഞ്ച് അറുപത് ദിവസമായി എന്റെ വീണുമായിട്ടോ എൻ്റെ ഫാമിലിയുമായിട്ടോ വൈഫുമായിട്ടോ യാതൊരു കണക്ഷൻസും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഡെഡ് ബോഡികൾ ഇങ്ങനെ അവര് റിമോവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാഴ്ചകളും ഇത് കണ്ടപ്പോ ഞാൻ അന്ന് തീരുമാനിച്ചു എനിക്ക് ഇനി ഒരു ആയുസും ആരോഗ്യവും എൻ്റെ ദൈവം തന്ന പല പ്രാവശ്യം ദൈവാത്മാവ് എന്നോട് ദൈവദാസന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു എന്നാൽ ഇനിയും ദൈവം എനിക്കൊരു ആയുസും ആരോഗ്യം തന്ന എന്റെ പാരീര്യത്തിൽ നിങ്ങളെ കാണാൻ ഒരു അവസരം ഒരുക്കിയ ആ സിസ്റ്റ ആയുസ് എൻ്റെ ഭർത്താവിന് വേണ്ടി അർത്സവം ജീവൻ തന്നെ ോ എന്ന് ഭയപ്പെടാവുന്ന ഒരു സാഹചര്യം കാരണം ആ സമയത്ത് എന്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്ലൈറ്റ് ഇല്ല ഓരോ സന്ദേശങ്ങൾക്കും വകയില്ല അതിന്റെ തലേ ദിവസം ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ബോംബി ഒരു ശാന്താന് ഇറങ്ങി ഞാന് പെട്ടെന്ന് എൻ്റെ ഫാദർലുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം ഓഫീസറാണ് കോട്ടയത്താണെന്ന് ഞാൻ വിളിച്ചു ഫോൺ വിളിച്ച് ഞാൻ സംസാരിച്ചു പപ്പായ കിട്ടി ഞാൻ പറഞ്ഞു ഞാൻ ബാബു ആണ് സൗദി അറേബ്യ എന്നാണ് പറയുക ഒരു മിസൈലിന്റെ നേരെ വന്നത് എന്റെ മുഴുവറും മുഴങ്ങാണ് ഞാൻ ഓടി ഭയങ്കര അകത്തേക്ക് കയറി ഓടി അതിനുശേഷം പിന്നെ ഇനി ഒരു ഞാൻ അവിടെ ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ആഘോഷിക്കും അവിടെ വെച്ചാണ് ഞാൻ കർപ്പാവമായിട്ടുള്ള എൻ്റെ ആർത്ഥമായ ഒരു ബന്ധത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ജീവിതത്തിൽ നാം നേരിടുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ പക്ഷേ ജീവൻ അപകടത്തിലായി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങളിലൊക്കെ തിരുവചന്ദ്രം നമ്മളോട് പറയുന്നു ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിനെ ആക്രമിക്കുവാൻ വരുന്ന അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന മറ്റ് എതിർ എതിർക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ അതിനെ ഒരു അതിൻ്റെ ചിറകടിക്കുള്ളിൽ എങ്ങനെ സൂക്ഷിക്കുമോ അങ്ങനെയുള്ള സൂക്ഷിപ്പാണ് ദൈവവചനം ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു കത്താവിൻ്റെ ദാസിൻ്റെ അനുഭവം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഇന്നിപ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ ഇസ്രയേലിൽ അതിനടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ മിസൈലുകൾ മിസൈലുകളായിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ കഷ്ണങ്ങൾ തന്നെ ചെന്ന് വീണ് അനേകർക്ക് അപകടവും ആപത്തുകളും ഉണ്ടായ വാർത്ത വായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ചെറുതല്ല അവിടെയൊക്കെ ആയിരിക്കാം നമ്മുടെ മനസ്സിനെ കുറേ കൂടെ പാകപ്പെടുത്തി ദൈവോന്മുഖമായി ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ ചെയ്തിരിക്കണം എൻ്റെ കയ്യിലല്ല എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇങ്ങനെയുള്ള ആ സാഹചര്യങ്ങൾ അപ്പോൾ അവിടെ ഇത്രയും പ്രശ്നങ്ങളായി തിരിച്ചു പോരാൻ തീരുമാനിച്ചോ അതോ അവിടെ തന്നെ ഒരു ഒരു ഫ്ലൈറ്റ് തിരിച്ച് നാട്ടിലേക്ക് കാണാൻ മറ്റൊന്നും ഇനി താല്പര്യം എനിക്കില്ല കാരണം പല പ്രാവശ്യവും ഞാൻ തീരുമാനം എടുത്താണ് എങ്ങനെയെങ്കിലും എന്നെ എന്റെ കുടുംബത്തെ എന്റെ പിതാവിനെയും മാതാവിനെയും നിന്ദിച്ചവരുടെ നടുവിൽ തന്നെ ഉയർത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു രണ്ടാമത്തെ സ്ഥാനമാണ് ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തിരുന്നത് നന്മകളൊക്കെ അപ്പോൾ എന്നാ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞതിന് മുമ്പായിട്ട് വാര ഒന്നു നിന്ന് മീറ്റം അവസാനം ഉദാഹരണം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല അപ്പോൾ എന്റെ സ്പോൺസർ എൻ്റെ കയ്യിലാണ് എൻ്റെ പാസ്പോർട്ട് അപ്പോ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം യുദ്ധം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ ആ സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹം ആരാജിലെത്തി അപ്പോൾ എനിക്ക് അവിടുന്ന് പോരാൻ വ്യാപനം വൃത്തി എൻ്റെ എത്താമാ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ നേരെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടു അവർ പറഞ്ഞു നിങ്ങളുടെ സ്പോൺസർ ഇവിടെ ഇല്ല പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമം പെട്ടെന്ന് പാസ്സാക്കി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വേറ്റിൽ നിന്നും മറ്റടുത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒക്കെ അവിടെ വന്നിരിക്കുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഫ്ലൈറ്റുകളിൽ കയറ്റി വിടുകയാണ് അതിനെ എമർജൻസി പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്താൽ റിപ്പോർട്ട് ചെയ്താൽ അവർ പെട്ടെന്ന് എമർജൻസി പാസ്പോർട്ട് പാസ്പോർട്ടിട്ട് ടിക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ അവരേറ്റ് എടുത്താൽ അവർ പെട്ടെന്ന് എയർപോർട്ടിൽ കൊണ്ടു കയറ്റി അത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടു എൻ്റെ സഹോദരന്മാർ കൂടെ പറഞ്ഞു പെട്ടെന്ന് അവരെല്ലാരും കൂടി ഒരു ചെറിയ അക്ഷരം എടുത്ത എൻ്റെ സഹോദരന്മാർ അവിടെ ഉള്ളവരെല്ലാം എനിക്ക് ടിക്കറ്റ് എന്നുള്ള പൈസ കാര്യങ്ങൾ അവിടുന്ന് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ ഒരു അടുത്ത രണ്ട് സഹോദരന്മാരുമായിട്ട് ഞാൻ പോയി അവരവിടുന്ന് ഒരു എമർജൻസി പാസ്പോർട്ട് എനിക്ക് വന്നു ആ പാസ്പോർട്ടുമായിട്ട് ഞാൻ നേരെ അവർ തന്നെ പോലീസുകാരുടെ സാന്നിധ്യത്തിന അവർ എന്നെ നേരെ എൻ്റെ ഒരു കയ്യിൽ ഒരു ചെറിയ ബാങ്ക് ഒരു ഷോൾഡർ ബാഗ് ഞാൻ സൗദി അറേബ്യയിൽ പോയി പത്ത് പതിനാല് വർഷം ജോലി ചെയ്ത ആളാണ് എങ്കിലും ഒരു ചെറിയ ഷോൾഡർ ബാഗുമായി ഈ പാസ്പോർട്ടുമായിട്ട് നേരെ ചെന്നു ആ അടുത്ത ഫ്ലൈറ്റിൽ എന്നെ അങ്ങനെ നേരെ ഞാൻ ബോംബെ വരെയുള്ള ടിക്കറ്റുള്ളൂ എനിക്ക് ബോംബെയിൽ വന്നു അവിടുന്ന് അടുത്ത ട്രെയിൻ കയറി ഞാൻ തിരുവല്ലായി വരുന്നു അപ്പോൾ എന്നെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല ഞാൻ അതെ ഇനി പോയി അപ്പൊ എന്റെ ഒക്കെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് അവരൊക്കെ വയസ്സിനോട് ചോദിക്കുന്നുണ്ട് ബാബുവിനെ പറ്റി എന്താ ശൈലിക്കിങ്ങനെ വിഷമമില്ലേ ശൈലിയുടെ മുഖത്തൊന്നും കാണുന്നില്ല എന്റെ എന്നൊക്കെ എന്റെ വയസ്സിനോട് ചോദിക്കുന്നുണ്ട് നശ്നൊക്കെ വന്ന് എന്റെ വീട്ടിലാണ് അവർ താമസിച്ചോണ്ട് അടക്കം വീട് പണി അവരുടെ വീട് പണിപോർത്തി അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ ഒരു പ്രത്യേക ധൈര്യം വയസ്സിനെ ശൈലിക്കും ദൈവം കുറും എന്തായിരുന്നാലും ഞാനത് കഴിഞ്ഞ് അടുത്ത ട്രെയിനില് ഞാൻ തിരുവനന്തപുരം വന്നിറങ്ങി രാവിലെ പുലർച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു ചെറിയ ഷോൾഡർ ബാഗ് വരുമ്പോൾ എന്റെ വൈഫ് അന്ന് അദ്ദേഹം അന്ന് ഒരു ഓഫീസിൽ ജോലി ചെയ്യാ സ്കൂളിൽ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാം അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് നിർത്തുന്നു ഞാനവിടുന്ന് ഇറങ്ങി അദ്ദേഹത്തെ വിളിക്കുന്നു ശൈനി എന്ന് വിളിക്കുമ്പോൾ എവിടെയോ ഒരു രാത്രി സ്വപ്നം എന്നെ കണ്ടിട്ടിങ്ങനെ മിണ്ടാതെ ഞാൻ പറഞ്ഞു ഞാനാ നമുക്ക് പോവാം അങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി ഞാനികളെ എന്തായിരുന്നു വീട്ടിൽ ചെന്നു എൻ്റെ പിതാവും മാതാവും ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ ഞാൻ വയസ്സിനോടും എൻ്റെ പിതാവിനോടും മാതാവിനോടും പോകും ഇനി ഞാനൊരു ദിവസം പോലും മുന്നോട്ടില്ല ഞാൻ നേരെ തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിലേക്ക് പോകുകയെന്നാണ് തന്നെ പിറ്റേ ദിവസം തന്നെ തിരുവല്ലായി പോയി അന്ന് തോമാൻ ഷാരോൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് തോമാനായിട്ട് തോമാനുമായിട്ട് അപ്സിനുമായിട്ട് സംസാരിച്ച് പഠനം നടത്തി ഇന്ത്യയിലേക്ക് പോകാനുള്ള കാരണം മറ്റ് ഇവിടെ ഈ കേരളത്തിൽ തന്നെ ശുശ്രൂഷകൾക്കുള്ള അവസരങ്ങൾ ഒരുപക്ഷെ ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് ഇന്ത്യ തിരഞ്ഞെടുക്കാനുള്ള റീസൺ ചേർന്ന് ഞാൻ പിന്നെ ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ബൈ കോളേജിൽ പഠനം ഏതാണ്ട് പൂർത്തിയായി പൂർത്തിയായി അപ്പോഴാണ് മോൻ്റെ ജനനം പിന്നെ എക്സാം എഴുതി ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞ് ഞാൻ നോർത്തിലേക്ക് പോകാനുള്ള കാരണം ഞാൻ ജനിച്ചു വളരുന്നത് തിരുവല്ല ടൗൺ തിരുവൽ കുറ്റുഴയാണ് രണ്ടര കിലോമീറ്റർ ഈ പെരിടോക്കോഴ്സിൻ്റെ ഒരു കേന്ദ്രമാണ് തിരുവൽ കാരണം എന്ന് സ്ഥലമാണ് ഐ പി സി ടെ ബോർഡിന്റെ ഷാരോന്റെ എ ജിയുടെ എല്ലാ ഹെഡ്വാർട്ടർ പിന്നെ എൻ്റെയും ഉത്സവം നടക്കുന്ന ഒരു മേഖലയോട് മാസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും കൊണ്ട് പോയി ദേശം കൂടിയാണ് ഞാൻ ചിന്തിച്ചപ്പോൾ തിരുവല്ല ഞാൻ എന്തോ സുവിശേഷ ആയിട്ടില്ല സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ പ്രായമുള്ള ഇഷ്ടപോലെ ആൾക്കാർ കേട്ടു ഞാൻ എൺപത്തി ആറിൽ കേരളം വിട്ടു പോയാണ് പതിനെട്ടാമത്തെ വയസ്സ് ആറ് എഴുപത്തി ആറ് മുതൽ എൺപത് വരെ ഞാൻ ബോംബെ അപ്പൊ എനിക്ക് കുറച്ച് അറിയാടെ പരിചയപ്പെട്ട വിദേശത്തൊക്കെ പോയി ഇത്രയും ജോലികളൊക്കെ ചെയ്തിട്ടുള്ളൂ ഞാന് എന്റെ മനസ്സിൽ ഞാന് നോർത്തിന്റെ ഈ പലരെ കട്ടിട്ടുള്ളൂ അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ചു ഭർത്താവൂരി കേരളത്തിൽ ഇവിടെ ഞാൻ ഇഷ്ടം പോലെ കേരളത്തിൽ തീറ്റ തിരുവനന്ത തിരുവല്ല കോട്ടെ ചെങ്ങന്നൂരൊക്കെ ഇഷ്ടംപോലെ സുവിശേഷകരുണ്ട് പാസ്റ്റേഴ്സ് ഉണ്ട് ഞാനങ്ങ് നോർത്തിലേക്ക് പോ ഞാനെന്റെ ഭയ വായിച്ചു ഭാര്യയോട് പറഞ്ഞു ചൈനയോട് പറഞ്ഞു നന്നത്തൊരു കാര്യം ചെയ്യാം ആളുടെ വെല്ലിയോന്നും അദ്ദേഹം അദ്ദേഹം കേരളം വിട്ടു പോയിട്ടുള്ള ആളല്ല നോർത്തിനെ പറ്റി അറിയത്തുമില്ല എങ്കിലും അങ്ങനെയാണ് നോർത്തിലേക്ക് പോകാൻ താല്പര്യം എന്തെങ്കിലും കറുത്താ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പൊ ആരോഗ്യമുള്ള ചെറിയ പ്രായമല്ലേ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പോയത് അന്ന് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ജോലിയുള്ള ബന്ധത്തിൽ അഞ്ച് വർഷം അപ്പൊ ബോംബെയിലെ പല സിറ്റികളും പല കൊറേ പരിചയമുണ്ട് അപ്പോ ഞാൻ അന്ന് വൈസ് അതിന്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി അതാണ് സുവിശേഷം ഞങ്ങളെ പൂർണ്ണമായിട്ട് ഫുൾ വൈഫ് തന്നെ പറയും അപ്പോ ഞാന് ബോംബെയിലേക്കാണ് അപ്പൊ ഞാൻ ശൈലിയോട്ട് പറഞ്ഞു ഞാൻ ഞാൻ ഞങ്ങൾക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഞാൻ നമുക്ക് ഒരു ഒക്കെ എടുത്ത സാവകാശമായിട്ട് നമുക്ക് ബോംബെയിൽ അമ്മേ കാവേ ഉള്ളൂ ചെയ്യാം അപ്പം എനിക്ക് ഡെല്ലി അറിയത്തില്ല പരിചയമില്ല അറിയാമെങ്കിലും ഞങ്ങനെ ബോംബെയിൽ പോയി അന്ന് എൻ്റെ വൈഫിൻ്റെ സൈനിക അനിയത്തി അവിടെയുണ്ടോ എൻ്റെ കാലത്ത് പോസ്മാ ഒരു ഫാമിലിയായിട്ടാണ് അങ്ങനെ ഞാൻ ബോംബെ പോയി ബോംബെയിൽ പോയി അവിടെ അതുമായിട്ട് താമസം കൊണ്ടിരിക്കുന്നത് ടി ജി കൊശി അവർ അന്ന് ചാരോൻ്റെ തോമാച്ചു പിന്നെ പ്രസിഡൻറ്റ് ടി ജി കൊസ് ആണ് കൊസ്സാറാണ് അവിടെ വന്നു അപ്പോൾ കുസ്സാരം ഒരു കൺവെൻഷന് വേണ്ടി രണ്ട് ദിവസത്തെ വീട്ടിലിരിക്കും അദ്ദേഹം അതിന് ഞാൻ വീറ്റ് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ സുവിശേഷ വിലയ്ക്ക് ഒരു വിരിയുണ്ടായി കത്താവ് ഒഴിച്ച് വേറെ തിരിച്ച് വന്നുകൊണ്ട് ബോധ്യമുണ്ടായി എന്നോടൊരു ചോദ്യം ചോദിച്ചു ഹാരിയ സുവിശേഷ വേലയ്ക്ക് എത്രത്തോളം താല്പര്യാണ് എൻ്റെ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു തൊണ്ണൂറ് പെർസെന്റ് എന്നാൽ പിന്നെ ഒന്നും അറിയണ്ട നിങ്ങള് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിലും പഞ്ചാബിലും ഇവിടെ ബോംബെയിലും ഒക്കെ സഫലിലേക്ക് ദേവദാസന്മാർ നിങ്ങളെപ്പോലുള്ളൂ അപ്പം ഞാനൊരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് വെച്ചാൽ ഞാനുമായിട്ട് സംസാരിക്കും ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ ഒന്ന് സംസാരിക്കും വെച്ചാന്ന് വെച്ചാൽ കുറെ കാര്യം ആയിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് എനിക്ക് ഡൽഹിയിലെ കരോൾ ബാഗ് ഷാബോൺ ചർച്ചിൻ്റെ മാസ്റ്ററായിട്ട് അപ്പോൾ തന്നെ ലെറ്റർ ഹെഡ് എടുത്ത് ആ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് എന്നെ ആ കരോൾ ബായിലെ പാസ്റ്ററായിട്ട് അപ്പോയിൻമെന്റ് എഴുതി ആ ലെറ്റർ എനിക്ക് കഴിഞ്ഞു അങ്ങനെ ഒരു പാസ്റ്റേഴ്സിനും എനിക്ക് തോന്നുന്നില്ല ഒരു പ്രസ്ഥാനവും ഒരു ചാർജ് ഏൽപ്പിച്ചിട്ടും അതിൻ്റെ എന്നിട്ട് അവിടുത്തെ പല ഡൽഹിയിലെ അന്നത്തെ കോർഡിനേറ്ററായിരിക്കുന്ന ജോയി ജോർജ് അവർ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ജോർജ് മാത്യു ഞാൻ കരോൾ ബായിലെ പാസ്റ്റർ അദ്ദേഹത്തിന് കഴിഞ്ഞു ചെയ്തു പോ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് ഞാൻ പസ്ബമ്പെ പറഞ്ഞു വൈഫിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതാണ് ഒരു 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 ബോൾ സ്റ്റെപ്പ് എടുക്കാൻ ഒരു ബോധപൂർവമായി ഇതി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന നിലയിൽ ഒരു ഒരു തീരുമാനമെടുക്കാൻ ഇടയായതെന്ന് പറഞ്ഞു തിരുവല്ലായിൽ അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞു

ഇവരൊക്കെ കറത്താറിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചു ജോലിയൊക്കെ അവർത്താറിന് വേണ്ടി ഇറങ്ങി തിരിച്ചറ ഇത് മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോലെ എന്തെങ്കിലും ദുഃഖിൻപും അവരനുഭവിച്ചകളും അവരുടെ അവരുടെ പുറമികളും ഒക്കെ കണ്ടിട്ടാൽ ഞാനും എൻ്റെ ഇരുപയത്തി ചിന്തിച്ചു എൻറെ പപ്പായ ജോലി ചെയ്യുന്നതെ കൂടെ ഒരു എന്നാഗ്രഹിച്ചു പക്ഷേ അത് കഴിഞ്ഞ് പലപ്പോഴും ആത്മാവ് പലതെയും ദാസന്മാരിലൂടെ കത്താവിന്റെ വേലക്കു വേണ്ടി ഉള്ളതാണെന്ന് പലപ്പോഴും പരസ്യമായും രഹസ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗൗരവമായിട്ടില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രി ഫൈനലിയർ പഠിക്കുമ്പോൾ എന്റെ വിവാഹം നടന്ന് അന്ന് പറഞ്ഞതുപോലെ പാസ് വന്ന ബഹർമി ജോലിയാണ് അത് കഴിഞ്ഞ ജോലി കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഭൗതിക എന്താ പറഞ്ഞു വീട് വെച്ചു നിങ്ങൾ രണ്ടുപേരെ ലോബും ഞങ്ങൾക്ക് മൂന്നുപേരാണ് മക്കൾ ഏർ രണ്ടുപേരും ആയി കഴിഞ്ഞാണ് ഈ സൗദിയിലേക്ക് പോകുന്നു അവിടെ നിന്നും അടങ്ങി വന്നു ആ സമയത്ത് പറഞ്ഞല്ലോ ഏർ ഈ തീരുമാനങ്ങൾ എടുക്കാൻ പല പ്രാവശ്യത്തെ ഈ ആത്മാവ് ജന്മിച്ചേരും നമ്മുടെ പല പരിവിധികളും എടുക്കാതിരുന്നത് പക്ഷേ ഏർ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൂടി വരുമ്പോഴൊക്കെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നുണ്ടായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്വം ഉണ്ടല്ലോ അതിനാണ് ഞാൻ പിടിച്ചു നിന്നത് കൂടി അതൊരിക്കലും മാറി തന്നോ എന്ന് ചിന്തയായിരുന്നു അത് കഴിഞ്ഞ് മടങ്ങി വന്ന് സി ഉദാശ സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ആ ഒരു ഇതിനേക്ക് നീങ്ങി ആ സമയത്തൊക്കെ ഏർ ദൈവാത്മാവ് പലപ്പോഴും എന്നെ നമ്മുടെ ചർച്ചിലെ തെങ്ങ് ദാസിനുടേയും വരുന്ന

അപ്പൊ ഈ സമയത്തൊക്കെ ദൈവത്മാവ് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്ക പക്ഷെ അതിനൊന്നും വഴിപെടാതെ നന്മകൾ ഉണ്ടാക്കുക അപ്പോഴാണ് ഈ ഒരു ഒരു ദാസി എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല ആ സിസ്റ്റർ ഒരു ദിവസം വീട്ടിൽ വന്നു വികാരിക്ക് ഇഷ്ടമിയൊക്കെ ചെയ്തിട്ട് സംസാരിക്കാൻ തന്നെ ാരി ദൈവാത്മാവ് ആ സഹോദരിക്ക് ദർശനം കൊടുത്തിട്ടാണ് വന്നതെന്നാ പറഞ്ഞു വന്നാന്ന് പറഞ്ഞു ഇൻ വീട്ടിലെ സഹോദരന്റെ ഒരു ഫാസ്റ്റർ ആണോന്നിരിച്ചു എന്നെ സഹായിക്കുന്നത് സിസ്റ്ററോട് എന്നെ പറഞ്ഞു ഇപ്പൊ ഫാസ്റ്റർ അല്ല ഭാവി ചിലപ്പോ ഒരു ആ ഹിർദു സഹോദരിമാർ ആ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നോട് ഞാൻ ആരാർ നോക്കാൻ അറിഞ്ഞിരുമ്പോ അത് വ്യക്തമായി ദൈവത്തിന്റെ വചനം ഒരു ബാല ഓർക്കുന്നത് പോലെ യോജനം സംസാരിക്കുക അപ്പൊ ഞാനെന്ന് ചോദിച്ചത്ര ക്രീരമായിട്ട് ദൈവദനം സംസാരിക്കില്ല അവർക്ക് എഴുതാറിയല്ല വായിക്കാറിയത്തില്ല മുസീദ്ല്ല പറഞ്ഞു കഴിഞ്ഞ് റൂഫസിനെന്ന് ഒരു വയസ്സ് ഒരു വയസ്സ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാകുന്നു ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് ഞങ്ങളെ കർത്താവിന് ആവശ്യം ഉണ്ടെങ്കിൽ അതിന് സമയമായെങ്കിൽ കർത്താവ് അതിന്റെ ഒരു മുഖാന്തരം ഉണ്ടാക്കണം അതിനു വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് അതിൻ്റെ സീരിയസ്നസ്സൊന്നും എനിക്കറിയത്തില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന് ഒരു ഒരു ആശ്വാസം തോന്നി അത് ഇരുപത്തി ഞാൻ പറഞ്ഞാൽ ഇരുപത്തൊന്ന് മോൻ്റെ ബർത്ത്ഡേ അന്നൊരു പ്രാർത്ഥനയൊക്കെ നടത്തി വളരെ സന്തോഷമായിട്ട് ഒക്കെ ഇരുന്നു ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇതായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു കൺവെൻഷൻ നടക്കുക അപ്പം അദ്ദേഹം ഈ സൈറ്റിൽ പോയിരിക്കുക എന്നോട് പറഞ്ഞു വൈകുന്നേരം അവിടെ വിട്ട് കൺവെൻഷൻ സ്ഥലത്തേക്ക് വന്നാൽ മതി കുഞ്ഞുങ്ങൾ മൂന്ന് ഉണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങള് പുള്ളി അവിടോട്ട് വന്നു അത് ഞങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ പി സി മാത്യു ഇന്ന് അദ്ദേഹം നിത്യതയിൽ പ്രവേശിച്ചു അദ്ദേഹം പത്ത് വർഷം ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആയിട്ടിരുന്ന അദ്ദേഹം ഞങ്ങൾ ചെല്ലുന്ന ഉടനെ പറഞ്ഞു ഇന്ന് ബാബുവും ഷൈനിയും കൂടെ വേണം പാട്ട് പാടാൻ എന്ന് പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞു പാസ്റ്ററെ പറ്റത്തില്ല ഇന്ന് ആകറ്റായടാ ഉടനെ പാസ്റ്റർ തമാശ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു താമസിയാതെ ദൈവം അതിനുള്ള വഴിയെങ്കിൽ ഒരുക്കും എന്നൊക്കെ പറഞ്ഞ ആ രാത്രിയിൽ ദൈവോദനം സംസാരിച്ചത് കാനം അച്ഛനാ ആ ദൈവോദിന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും യാത്ര ചെയു ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് എന്നോട് അന്നേരം ബുള്ളറ്റല്ല സൈറ്റിലൊക്കെ പോയിട്ട് വന്നു ഞാൻ നടന്ന കൺവെൻഷൻ സ്ഥലത്തേക്ക് വന്നത് എത്ര ദൂരേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു തന്നാൽ വണ്ടി കയറി നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്ഥിരമായ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായി ഒരാളെ ഫ്രണ്ടിലിരുത്തി ലോസ് പേഴ്സസ് കുഞ്ഞിനെ എൻ്റെ മോനെ റൂഫസ് എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു കയറി ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ തുമ്പ് അത് ആ വീൽ സോക്കറ്റിനകത്ത് ചുറ്റി എടുത്തടിച്ചു പെട്ടെന്ന് ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ പ്ലീറ്റ്സ് വരെ അതിനകത്ത് കയറി ഒരു സെക്കൻഡ് കൊണ്ട് കയ്യിൽ നിന്ന് കുഞ്ഞ് ഇനി താഴെ പോയി കുഞ്ഞ് ഞാൻ ഈ വീണ ഈ ഒരു സൈഡ് മൊത്തം ഈ ീ പിരികെ പറഞ്ഞുപോയി ഈ കയ്യിലൊരു ചെറിയ പാടേ ഇപ്പൊ ഉള്ളു ഇത്രയും ഭാഗം സൈലൻസർ കൊണ്ട് ഇതായി ഈ സൈഡ് അടിച്ച് ഞാൻ വീണത് വീണിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഇച്ചിരി വണ്ടിയെ അപ്പൊ പത്ത് പേരിലും കുറഞ്ഞു മൂക്കിൽ കൂടെ ഭയങ്കര ബ്ലീഡിങ് അപ്പൊ ഞാനങ്ങനെ തന്നെ ഇരിക്കുവാ സാരി അത്രയും വണ്ടിക്കാത്തല്ലേ ആ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചില് ലോവ്സും പേഴ്സസും പക്ഷെ മോനെ കാണാനില്ല കുഞ്ഞിനെ അനക്കോ ഇല്ല ശബ്ദ രാത്രിയാ ഇപ്പൊ കൺവെൻഷൻ കഴിഞ്ഞ് പോയവരെല്ലാം പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഒരു കരച്ചിൽ കേട്ടോണ്ട് ഓടി വന്നു അപ്പോഴും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞാനീ ബുക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കളഞ്ഞോണ്ടേ ഇരിക്കാമ്പോ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള ചിന്തയായി പെട്ടെന്ന് ആൾക്കാർ ഓടി വന്ന് ഈ സാരിയുടെ തുമ്പ് ഒരു കത്തി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വണ്ടി നിവർത്തപ്പം പാസക്ക് വണ്ടി വിടാനും പറ്റത്തില്ല വിട്ട് കഴിഞ്ഞാൽ എന്റെ ദേഹത്ത് വീഴുമാറുന്നതുകൊണ്ട് വണ്ടി നിവർക്കുമ്പോ കുഞ്ഞിന്റെ കൈ വണ്ടിയുടെ അടിയിൽ അടിയുന്നു അപ്പൊ എന്നേരം വിചാരിച്ചു കുഞ്ഞ് പോയി എന്നുള്ളതാ ഞാൻ അന്നേരം ഒന്നും ബോധം കേട്ടിട്ടില്ല പെട്ടെന്ന് പാസ്വ തന്നെ പറഞ്ഞു കുഞ്ഞിനെ വലിച്ചെടുക്കാൻ പറഞ്ഞു ആദ്യം അവര് മടിച്ചുവെങ്കിലും വലിച്ചെടുക്കുമ്പോഴും ഇവനിങ്ങനെ കണ്ണൊക്കെ തുറന്നിരിക്കുക പക്ഷെ ഒരു ജീവൻ ഇല്ലാത്ത അവസലായിരിക്കും എന്തായാലും ഞാൻ തന്നെ പറഞ്ഞ അവരെയൊന്ന് കൊടയാൻ പറഞ്ഞു കൊടഞ്ഞു കഴിഞ്ഞപ്പം ആൾക്ക് അരഞ്ഞപ്പൊ ജീവനുണ്ട് എന്നുള്ളത് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഇവരെ എടുത്ത് തന്നെ എനിക്ക് അപ്പൊ അന്നേരത്തെ എന്റെ ഫീലിംഗ് ഇവിടുന്ന് താഴോട്ട് എനിക്ക് ഒന്നും അറിയാനില്ല വേദന ഇല്ല ഒന്നും ഇല്ല അത് പെട്ടന്ന് ഇവരൊരു കാറൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് എന്നെ അങ്ങനെ തന്നെ എടുത്ത് പണ്ടിക്കകത്തോട്ട് ഏറ്റവും ചായപ്പിന്റെ ആശുപത്രി കൊണ്ടുപോയി പക്ഷെ അവരവിടെ എടുത്തില്ല അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല നീ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലല്ലേ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മച്ചിയുടെ ഒരു കസിൻ ഒരു ഡോക്ടറോട് ഉണ്ടായിരുന്നുണ്ട് പുലിയുടെ ഇതിന് ഞാൻ രാത്രിയിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാം എന്നുള്ള ഇതിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോഴാണ് കുഞ്ഞിനെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ദൈവകൃപയാൽ അവർ ഒരു കുഴപ്പവും ഇല്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആ വണ്ടിയുടെ ഈ രണ്ട് വീലിന്റെ ഇടയ്ക്കാ കുഞ്ഞു കിടന്നത് അപ്പൊ പുറകിലത്തെ വീല് അവന്റെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ചെറിയതായിട്ട് ചില തൊലി പോയിട്ടുണ്ട് അത്രേ വേണു വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് പിന്നെ എന്നെ ശ്രദ്ധിക്കുന്നത് എന്നെ അപ്പൊ ഈ കാലിങ്ങനെ ഇരുന്നിടത്ത് എക്സ്റേ എടുക്കാൻ നേരം കാല് പിടിച്ച് ഇങ്ങനെ വലിച്ചപ്പോ ഇവിടിങ്ങനെ ശബ്ദം കേട്ടു അപ്പോഴാണ് പിന്നെ വേദന എങ്ങോട്ട് ആരംഭിക്കും എക്സറേ എടുത്തപ്പോ ഹിപ് ജോയിന്റ് വിട്ടു പോയിരിക്കാ ബോളും ഫ്രാക്ചർ ആയിരിക്കും ആ രാത്രി പകല് വേദാന്ന് എനിക്ക് അറിയത്തില്ല അതുപോലത്തെ അതിവേദന പിറ്റേ ദിവസം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ ചെയ്ത് ഓപ്പറേഷന് കയറ്റുമ്പഴും അവർ പറഞ്ഞ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വേണ്ടി വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അറിഞ്ഞ് ആൾക്കാർ വന്ന് തുടങ്ങി ഒത്തിരി ആൾക്കാർ വന്ന് ഹോസ്പിറ്റലിൽ നിറച്ച ആള് പെട്ടെന്ന് ഇവര് ഓപ്പറേഷന് കഴിഞ്ഞപ്പോഴാണ് ഈ ബോളങ്ങ് പൊടിഞ്ഞു പോയിരിക്കുക എന്നാലും അവര് രാവിലെ എട്ടരയ്ക്ക് എന്നെ കയറ്റിട്ട് മൂന്നരയായി ഇത് കഴിഞ്ഞപ്പോയി ഏകദേശം ആ അവിടെ നിന്ന് തന്നെ തിരിച്ച് കൊണ്ടുവരുന്ന റിക്കവറി റൂമിലോട്ട് കൊണ്ടുവന്നു ആ ഒരു കിടപ്പ് ഞാൻ പുഷ്പഗരി ഹോസ്പിറ്റലിൽ തന്നെ ഇരുപത്തെട്ട് ദിവസം കിടും അവിടുന്ന് തന്നെ ഒരു സ്ട്രച്ചറിലാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ആ കിടപ്പ് ഞാനൊരു എട്ട് മാസത്തോളം ഒറ്റ കിടപ്പ് കിടും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ശരീരത്തിന്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾ മൂന്നുപേരും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ എന്നവരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായ ഒരു സമയമായിരുന്നു കാര്യം ദൈവം ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിനുള്ളവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിലൊരു ഒരു ഫാമിലി ലൈഫായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലും ചോദ്യങ്ങൾ ഉയർന്നു പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു അത് ആ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവെന്നോട് സംസാരിച്ചൊരു വചനമെന്ന് പറയുന്നത് യോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അതുവരെ ഒത്തിരി അറിവൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോലെ തന്നെ വൻ്റെ കോസി ജനിച്ചു വളർന്നാണ് പക്ഷെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ അറിയാമെങ്കിലും കേട്ടറിവായിരുന്നു അവർ പക്ഷെ വാസ്തവത്തിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു അനുഭവമായിരുന്നു ആ ഒരു ആക്സിഡന്റ് അതിൽക്കൂടെ അ ദൈവം ഞങ്ങൾ പിന്നെ പണിയാൻ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം വീട് നഷ്ടപ്പെട്ടു ഭൗതിക നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു അതൊരു വണ്ടി ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു അവസാനം സുവിശേഷം പറഞ്ഞല്ലോ അപ്പച്ചൻ സുവിശേഷത്തിന് വേണ്ടി വളരെ വില കൊടുത്ത ഒരാളാണ് പക്ഷെ ഇവരെല്ലാവരും ഞങ്ങളെ ദുരുത്സാഹപ്പെടുത്തിയ ഭർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി പാസ്റ്റർ മുമ്പേ ചോദിച്ചല്ലോ നോർത്ത് ഇന്ത്യക്ക് പോകാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് അറിയിച്ച ഒരു ദൂതുകൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ നോർത്തിൻ്റെ കണ്ണുടച്ച് ഞങ്ങൾ പോകുന്നത് എൻ്റെ പപ്പ നോർത്തിൻ്റെ ഒക്കെ ജോലി ചെയ്തത് ഗുജറാത്തിലെ ബോംബെയിലൊക്കെ എൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു മക്കളെ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പക്ഷേ നോർത്ത് എന്താണെന്നൊന്നും നിനക്കറിയത്തില്ല നീ ഇതുവരെ ജീവിച്ച സാഹചര്യം ഒന്നും അല്ല അങ്ങോട്ട് പോയാൽ അതുകൊണ്ട് ഇവിടെ എവിടെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യുക അന്ന് സ്പിരിച്വലി ആണെങ്കിലും ഈ ആത്മീയ തലത്തിനാണെങ്കിലും പപ്പായ സംബന്ധിച്ച് അന്നത്തെ സാഹചര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു നിയോഗവും ആ ഒരു ദർശനം അനുസരിച്ച് ഇനി എന്തെല്ലാം നഷ്ടമായാലും എന്ത് കഷ്ടമായാലും അത് കർത്താവിന് വേണ്ടി സഹിക്കാം എന്നൊരു തീരുമാനം ഞങ്ങൾ പേരുടെ അടുത്താണ് ഈ മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഒരു മരണ വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഒരു സാഹചര്യം ഇതാ ഞങ്ങൾ പോകുന്നത് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ചെന്ന് മൂന്ന് ദിവസത്തെ കെ കെ എക്സ്പ്രസിന് യാത്രയും കഴിഞ്ഞ് ചെന്ന് അവിടെ ചെന്നുമ്പം ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആളില്ല പണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ചെമ്പാരു കർത്താവിന്റെ വിലക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി കഷ്ടം സഹിച്ചതും ഒക്കെ പക്ഷെ നമ്മൾ ഒരു ഒരു നിമിഷം ഞാനൊരു ചോദ്യം കൂടെ അതിനിടയിൽ ചോദിക്കട്ടെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ പാസ്റ്റർ ആയിരുന്നു അവരുൾപ്പെടെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുന്നത് മാനുഷികമായ കടക്കൂട്ടുക അല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടരുത് പ്രയാസപ്പെടരുത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോയതും ഈ പ്രശ്നങ്ങൾ ഇല്ലായ്മ ഒരുപക്ഷെ ദിവസങ്ങളോളം പട്ടിണി ആ അനുഭവങ്ങൾ നന്മയ്ക്കായിട്ട് തീർന്നു എന്ന് പറയാൻ പറ്റുമോ ഇന്ന് നൂറുവട്ടം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മാനുഷികമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ ദൈവമേ അത് നടക്കത്തില്ല ഇത് നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് അവിടെ പോയി കഷ്ടമായി പ്രശ്നമായി ഇല്ലായ്മയായി ദാരിദ്ര്യമായി രക്ഷിക്കാനില്ല ആ ഉള്ളത് വളരെ താൽക്കാലികമായ ഒരനുഭവമായിരുന്നു പിന്നീടത് ദൈവം വർമ്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി നമ്മളെ ലൂയിസിൻ്റെ ആ ടെസ്റ്റ് മണിയിൽ കേട്ട ഒരു കാര്യം അത്രയൊന്നും ഇടക്കിയല്ലാത്ത ഒരു പെൺകുട്ടി അവളെ ദൈവം രൂപാന്തരപ്പെടുത്തി അവളുടെ അവളുടെ ജീവിതത്തിൻ്റെ ഗതികളെയൊക്കെ ദൈവം മാറ്റിക്കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വരാനും പഠിക്കാനും ഉയരാനും ോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് ഫോമിൽ വളരെ ഉന്നത ഉദ്യോഗം വഹിക്കാനും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ഡൽഹി പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊന്നും നടക്കുമോ ഇല്ല എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ഈ ചോദ്യം ചോദിച്ചത് അപ്പം നമ്മൾ പലപ്പോഴും ചാരിക്കുന്നതിനപ്പുറത്താണ് കർത്താവിൻ്റെ പദ്ധതികൾ മുമ്പേ ഒരു ഒരു വാക്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിച്ചതും ഞാൻ ഓർക്കുന്നു അപ്പം ഈ നമ്മൾ പ്രവർത്തനത്തിൽ വായിക്കുമ്പോൾ ഐ ഹാവ് ട്രാൻസ്ഫോ എനിക്കതിനെ കുറിച്ച് പദ്ധതികളുണ്ട് അത് നടപ്പാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും സമർപ്പിക്കപ്പെടേണ്ടതും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപക്ഷെ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഒക്കെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവത്തിന് അതിനേക്കാൾ ഉന്നതമായ പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് വെളിപ്പെടുവാൻ ഒരുപക്ഷേ നമ്മൾ കഷ്ടങ്ങളിലൂടെ ഒക്കെ പോകേണ്ടി വരും നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട് കഷ്ടത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് വേണം നമ്മൾ ഇതിനകത്തൊക്കെ ഇടപെടേണ്ടത് എന്ന നിലയിലാണ് ദൈവവചനത്തിന് നമ്മൾ വായിക്കുന്നത് ഇനി അവിടെ ചെന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാനുണ്ടായിരുന്നു ജീവിതാനുഭവം പറഞ്ഞാലും ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാം നഷ്ടമെന്ന ഒരു സൈഡ് അന്ന് ചിന്തിച്ചു പക്ഷെ അതൊരു വലിയ ലാഭത്തിലേക്ക ദൈവം ഞങ്ങളെ കൊണ്ടുപോയത് കാര്യം അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വെള്ളം തരാൻ തരാനാണില്ല ഞങ്ങൾ കൊണ്ടുപോയ പെട്ടിയുടെ വറുത്ത് മണിക്കൂറുകൾ അവിടെ ഇരുന്നു ഒരു ഹിന്ദിക്കാരി സഹോദരിയാണ് ഒരു ഗ്ലാസ് വെള്ളം അതും നല്ല ചൂട് സമയം മെയ് മാസം നയന്റി ത്രീല് നയന്റി ഫോറിലാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത് പക്ഷെ അത് കഴിഞ്ഞ് രാത്രിയായി നിങ്ങൾക്കൊരു റൂമിന്റെ ക്രമീകരണമായി വന്നു അവിടെ കരോൾ ബാഗ് എന്ന് പറയുന്ന ചർച്ചിലോട്ട് വിടുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ വിശ്വാസങ്ങളായിട്ട് കരോൾ ബാഗിന്റെ ഷാരോൺ ചർച്ചിലെ ശുശ്രൂഷ ഞാന് ഏറ്റെടുത്ത അപ്പോയിൻമെന്റ് കളക്ടറായിട്ടാണ് പോവുന്നത് അവിടെ ചെല്ലുമ്പോഴവിടെ കരോൾ ബാഗ് ഷാരോൺ ചർച്ചില് ഒരു ചെറിയ കൂട്ടായ്മയാണ് അവിടെ സെക്രട്ടറി ഉണ്ട് അവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയർ ഇലക്ട്രിക് എഞ്ചിനീയർ അദ്ദേഹം പിന്നെ ട്രഷറാറുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് വിശ്വാസികളുണ്ട് അവരൊക്കെ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ അപ്പോൾ അവരോട് നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ അവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇതിൻ്റെ പാസ്റ്റർ വരും ഇത്രാം തീയതി നിങ്ങൾ വീടെടുക്കണം അപ്പോൾ എല്ലാം ക്രമീകരിച്ചിട്ടെക്കണം അവർ പറഞ്ഞ സോക്കേന്ന് അങ്ങനെ നല്ല പെയിൻ നല്ല പെയിനും വേദനയും ഉള്ള സന്ദർഭമാണ് ആ സമയത്ത് അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാണ് ഈ സെക്രട്ടറി സെക്രട്ടറിയൻ റിസാറേ അപ്പോൾ അവർ വന്നില്ല കുറേ മണിക്കൂറുകളായിട്ട് കാണാതെ വന്നപ്പോൾ ഞാൻ പിന്നെ വീട്ടുകാരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് ചെയ്തിട്ടില്ല താമസിക്കാനുള്ള വീടിന് അഡ്വാൻസ് ചെയ്തിട്ടില്ല അപ്പം അവിടെ ഒരു പഞ്ചാമിയൊരു ബ്രോക്കറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവർ കാണിച്ചു തന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസും വേണം ഒരു മാസത്തെ റെൻ്റും കൊടുക്കണം അപ്പോൾ എന്തായിരുന്നാലും ഞാൻ കംപ്ലീറ്റ് കേരളത്തിൽ എന്നെ ട്രോഫി ചെയ്ത് എല്ലാം വിറ്റ് വണ്ടി വിറ്റ് എല്ലാം കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് കുറച്ച് പൈസ ഒരു ഒരു മാസത്തേക്കുള്ള ചെലവിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ പൈസ ഞാൻ എടുത്തു കൊടുത്തു അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സഭാ സുസൂഷയുടെ തുടക്കം ഈ ജീവിതത്തിൻ്റെ നെല്ലിപ്പല ഇതാണ് എന്നൊക്കെ പറയുന്നവരും ഞാന് സുവിശേഷ വില ചെയ്യാൻ മുഴുവൻ സമയം സുവിശേഷകനായി നാട്ടിൽ വച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു അമേരിക്കയിൽ വന്ന് കുറേ നാൾ ജോലി ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു അതുകൊണ്ട് അതിൻ്റെ ഒരു തീരുമാനം ഞാൻ എടുത്തപ്പോൾ ഞാൻ ഒരു അക്കൗണ്ടൻ്റാണ് ബൈ പ്രൊഫഷൻ ഞാൻ അടുത്ത ആറ് മാസത്തേക്കുള്ള കരുതലുകൾ നമ്മുടെ വീടിൻ്റെ റെൻ്റ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ജോലി വിടുന്നത് ജോലി വിട്ട് കുറച്ച് ദിവസം ഞാൻ ഉപിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞൊരു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പാവും ഞാൻ ആ സൂക്ഷിച്ചു തരുന്ന പണം മുഴുവനും ഉപയോഗിച്ച് ആ നാട്ടിൽ വന്ന് ആശുശ്രൂഷകർ നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ ഇനി അടുത്ത പണമില്ലാതാണ് ഞാൻ വരുന്നത് പലപ്പോഴും നമ്മൾ ചാരിക്കും നമ്മൾ ഉറങ്ങുമെടുക്കലാണ് കഴിവുള്ളവർ നമ്മുടെ കണക്കൂട്ടിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നാൽ ദൈവത്തിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ കഴിവിനപ്പുറത്തെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ടെന്നോ അത് നമ്മൾ അറിയണമെന്നും മനസ്സിലാക്കണമെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയിലും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമൊക്കെ കാരണവ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വെറുതെ പറയാൻ അല്ല നമ്മുടെ അനുഭവത്തോട് ചേർത്ത് വെച്ച് ബാൻഡി പറഞ്ഞൊരു കാര്യം അതുവരെ കേട്ടിട്ടുണ്ട് ദൈവം നല്ലവരാണെന്ന് പക്ഷേ രുതിച്ചറിയാൻ കഴിയുന്നത് അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വലിയ വഴിത്തിരിവായിരുന്നു ഞാൻ ജീവിതത്തിൽ ഒരു ഞാൻ ആരോടും പണം ചോദിക്കുക ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ സുവിശേഷ് ദൈവത്തിൻ്റെ കൃപയാൽ അരുടെയും മുമ്പിൽ മുട്ടാൻ ദൈവം അനുവദിച്ചില്ല ദൈവം വിശ്വസ്തനാണ് എന്ന് പ്രൂവ് ചെയ്തും ഞാൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമോ എന്ന് മുമ്പ് അഥവാ നീ വഴിയൊന്നും തുറന്നില്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാമൊക്കെ എന്നൊക്കെയുള്ള തിങ്കിങ് പക്ഷെ അതൊക്കെ അതിൽ അത് ദൈവം ഒരിക്കലും അത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് കാരണം ദൈവം ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഒരു സുവിശേഷകൻ്റെ കാര്യം കർത്താവിന് ശരണപ്പെടുത്ത വിശ്വാസ സേവനത്തിന് വേണ്ടി സമർപ്പിതനായ ഒരാളിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ദൈവത്തിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു രീതിയിൽ പോകാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് പരാജയപ്പെട്ടു പോകുമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം നിങ്ങൾ ആ കാര്യം പറയുമ്പോൾ എൻ്റെ അനുഭവത്തിലോട്ട് പെട്ടെന്ന് ഞാനന്ന് പോയി ഇനി ഇനി എന്താ സംഭവിച്ചത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞായറാഴ്ചയായി അവിടെ താമസം തുടങ്ങി ഞായറാഴ്ചയായി അവിടെ തന്നെയാണ് അവർ ക്രമീകരിച്ചത് അവിടെ തന്നെ ആ അവർ ക്രമീകരിച്ചിരുന്നത് അതിൻ്റെ ഉള്ള റെൻറ്റും ആക്കിയ കാര്യങ്ങളൊന്നും ചെയ്ത് ചെയ്തില്ല സൺഡേർ എണ്ണേരും വന്നു കാര്യങ്ങൾ ക്രമീകരിച്ച് ബാക്കി അങ്ങനെ മുൻപോട്ടാണ് എൻ്റെ സഭാ ശുസൂക്ഷ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ ആരംഭിച്ചു അന്നേക്ക് പ്രസംഗിക്കാനോ ഒന്നും അറിയില്ല നമ്മളങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുമില്ലല്ലോ എന്തായിരുന്നാലും അവിടുത്തെ ശുശ്രൂഷകർ സീനിയർ ശുശ്രൂഷകരൊക്കെ നമുക്ക് വലിയ സപ്പോർട്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് വർഷം കരോൾ കരോൾബായ് അരോൺ ചർച്ചിൻ്റെ ശുശ്രൂഷകരായിട്ട് ഞങ്ങളവിടെ അനുഷ്ഠിച്ചു കൃപയാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എട്ട് പേരാണ് ഒരുമിച്ച് സ്നാനം ആദ്യത്തെ ഫസ്റ്റ് സ്നാനം മൂന്നാമത്തെ മാസം ഒരു കൺവെൻഷൻ നടന്നു അവിടെ തിരുവല്ലയിലുള്ള കെ എബ്രഹാമാണ് അവിടെ വന്ന് ശുശ്രൂഷ പ്രസംഗിച്ചത് അതിനകത്ത് എട്ടു പേരിൽ ആറുപേരും ഹൈന്ദവ ബ്രാ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് അതിനകത്ത് ഒരാളുടെ ഒരാളുടെ ഒരു ഫാമിലി ജോൺ വിക്രം കുടുംബം അദ്ദേഹം ഇന്ന് സുസൂഷേന മറ്റൊരാൾ രവി എസ് പിള്ളൈ അദ്ദേഹവും ഇന്ന് അറിംഗ്രഹിക്കപ്പെട്ട സുസൂഷകരായിട്ട് നോർത്ത് ഇന്ത്യയിലുണ്ട് അവരുടെ മക്കളെയൊക്കെ ദൈവം മാനിച്ചു പിന്നെ ഒരു ഹരി കുടുംബം അങ്ങനെ ഒരു മൂന്ന് നാല് കുടുംബങ്ങൾ ഒന്നിച്ച് എട്ട് പേരാണ് അന്നസ് അത് കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എത്ര പേര് ആ സഭയോള ബന്ധത്തിൽ സ്നാനപ്പെട്ടെന്നാണ് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഏതാണ്ട് ഒരു നല്ല വലിയ മിക ഒരു ചർച്ച ആയിട്ട് കരോൾബായ ചർച്ചിനെ മാറ്റി അവിടുന്ന് രണ്ട് ഔസ്റ്റേഷൻ വർക്കുകൾ ഒന്ന് ഷാലിമാർ ബാഗിലും ഒന്ന് പട്ടേൽ നഗർ ഈ രണ്ട് ചർച്ചും ഞങ്ങൾ പുള്ളിക്കാരിക്ക് സൈനികന്ന് വയ്യ അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് വണ്ടിയില്ല ഞങ്ങൾ സൈക്കിൾ റിക്ഷ പിടിച്ച് വേണം പോകാൻ എൻ്റെ തോളയിൽ ഇദ്ദേഹം ഈ ഒരു കൈ എൻ്റെ തോളയിൽ താങ്ങും ഞാൻ കുഞ്ഞിനെ എടുക്കും മോനെ രണ്ട് കുഞ്ഞുങ്ങളെ കൈക്ക് പിടിക്കും എന്നിട്ട് താഴെ ഇറങ്ങി സൈക്കിൾ റിക്ഷേ കയറും എന്നിട്ട് പിന്നെ ബസ്സേ കയറി ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കിലോമീറ്റർ കരോ പോയിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത് സൺഡേയിൽ ഒരു ഞായറാഴ്ച മൂന്ന് ആരാധനയാണ് കരോൾ ബാഗിലെ ആരാധന കഴിഞ്ഞ് നാലുമണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഷാലിമാർ ബാഗിലെത്തും ഷാലിവാർ ബാഗിൽ അഞ്ച് മണി മുതൽ അഞ്ച് അഞ്ചര വരെ അറുപ മീറ്റിംഗ് കഴിഞ്ഞാൽ നേരെ പട്ടേൽ നഗറിൽ വരും അത് കുറച്ച് മൈലുകളിൽ യാത്ര ചെയ്യണം രണ്ട് ബസ് കയറി ഇറങ്ങി ശൈലജയെ കാലുകുത്തി നടക്കാൻ പറ്റാത്ത ശാരീരിക അസ്വസ്ഥതയുള്ളതാണ് അവിടുന്ന് പട്ടേൽ നഗറിൽ വന്ന ഏഴര എട്ട് മണിക്ക് അവിടുത്തെ മീറ്റിംഗ് നടത്തി ഒൻപതര പത്ത് മണിയായി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന കരോൾ ബാഗിൽ വരുമ്പോഴേ രാത്രി ഒൻ പത്തര പതിനൊന്ന് മണി വന്നാൽ നേരെ കട്ടലിലോട്ട് കയറി കിടക്കുക എന്നുള്ളതാണ് കൃപയാൻ ആ ആ മൂന്ന് പ്രവർത്തനങ്ങളും ഇന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സഭകളാണ് ദൈവം അവിടെയൊക്കെ ആൻപാക്ക എഴുന്നേൽപ്പിച്ചു ഞങ്ങളുടെ ആ പ്രോ മൂന്ന് മൂന്നര വർഷത്തെ പ്രവർത്തനം കൊണ്ട് ആ മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളും വിശ്വാസികളെയും ദൈവം ഒരു അതിനകത്തൊരു നല്ല പങ്ക് ആൾക്കാരും ഒരു മൂന്നും നാല് പേരെന്ന് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകന്മാരായിട്ട് ഭർത്താവിൻ്റെ വേലയിൽ അവർ ആയിരിക്കും ബാഗിൽ നിന്ന് അടുത്ത ആ മധു കഴിഞ്ഞതിന് ശേഷം ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിസാമുദ്ദീൻ ശേഷിൻ്റെ അടുത്ത് ആശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാൻസ്ഫറായി അവിടെ ഞങ്ങളൊരു അഞ്ച് വർഷം ആശ്രമം ചർച്ചിലെ പാസ്ഫറായിട്ട് സേവനമനുഷ്ഠിച്ചു അവിടെ എന്തെയ്യോ ഞങ്ങള് ചെന്നതിന് ശേഷം ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഒരുപാട് പേർ അവിടെ സ്നാനപ്പെട്ടു പോകുന്ന പേരോളം അവിടെ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു അവരിന്ന് അനുഗ്രഹിക്കപ്പെട്ട കർത്താ സുശീഷകരായിട്ട് ഡൽഹിയിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു ബി ജി പറ സാറിൻ്റെ കൂടെ ദേവദാസന്റെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന കാര് അവിടെ തന്നെ ഉള്ള േര് സബാസ്യൻ അവർ കുടുംബമായിട്ട് ഇപ്പോഴവിടെ അങ്ങനെ ഞങ്ങൾ ഇരുന്നിടത്തെല്ലാം ഒരു മൂന്ന് പേര് നാലു പേര് വെച്ച് കൃത്വൻ വിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറക്കാൻ കത്താവ് ഭാഗ്യമൊരുക്കി അത് അവിടെ അഞ്ചു വർഷം ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോളൊക്കെ അവിടെ പഠിക്കുന്ന സമയം അടുത്ത് തന്നെ കേരള സ്കൂളിലാണ് അവർ പഠിക്കുന്നത് അവിടെ ഇരിക്കുമ്പം അവിടുന്ന് ഞങ്ങൾക്ക് കിംസെ ക്യാമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി അഞ്ച് ലക്ഷം കേട്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ പോയി വരികയാണ് കുഞ്ഞുങ്ങളുടെ പഠിത്തം കൊണ്ട് മോണെന്ന് പത്താ ടെൻത്തിലാണ് പഠിക്കുന്നത് ലോയിസ് കൊച്ചുമോള് സെവൻത്ത് എയ്ത്തിൽ ഒക്കെ പഠിക്കുന്നു കുഞ്ഞ് മോനെ കൊച്ചാവും അപ്പോൾ അവരെ മൂന്ന് പേരെയും കൂടെ മറ്റൊരു സ്കൂളിൽ ദൂരെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഡൊണേഷൻ കൊടുക്കണം ഫീസ് ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്നു നമ്മൾക്ക് ഒരു വരുമാനം വരെ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കൂൾ മാറ്റാതെ തന്നെ ഞങ്ങൾ അവിടെ പഠിച്ചുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ഈ കിംസെ ക്യാമ്പിൽ പോയി വന്നു അവിടെ ഒരു രണ്ട് വർഷത്തോളം രണ്ടര വർഷത്തോളം ഞങ്ങൾ പോയി വന്ന് സുസൂക്ഷിച്ചു അവിടെയും ദൈവത്തിന് പേരെ സ്നാനപ്പെടുത്തി ദൈവഭാഗത്തെ വിശ്വാസത്തിലേക്ക് നയിക്കൊണ്ടുവരാനിടയായി അവിടെയൊക്കെ കർത്താവ് ശക്തമായി ഞങ്ങളെ ഉപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ആശ്രമത്തിലേക്ക് വന്ന പതിനാല് വർഷം ആ ചർച്ചിൽ തന്നെ വീണ്ടും ശബാസു സൂക്ഷിയിൽ തുടർന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞ് എൻ്റെ അമ്മയായി അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് താല്പര്യം അവർ സുവിശേഷ വില ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരാരും പൂർണ്ണസമയം എൻ്റെ സഹോദരങ്ങളാരും സുവിശേഷ വിലയിലല്ല അപ്പോൾ അമ്മയ്ക്കൊരു താല്പര്യം അമ്മയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഡെയിലിയിലേക്ക് കൊണ്ട് താമസിച്ചു ഒരു പത്ത് പത്ത് പതിനാല് വർഷത്തോളം ഞങ്ങളുടെ കൂടെ ആയിരുന്നു അമ്മ ഒരു നയൻറ്റി ത്രീ ഇയേഴ്സ് ആയപ്പോഴാണ് അമ്മ മരിക്കുന്നത് അവിടെ വെച്ച് അമ്മ സുഖമില്ലാതായി അമ്മയുടെ ക്ഷീണം കാരണമാണ് ഞങ്ങൾ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ നിർത്തി നാട്ടിലേക്ക് വരാനായിട്ട് അമ്മ വീണു അമ്മ ബോധം ഇല്ലാതെയായി കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ ആ സിറ്റുവേഷൻ കാലാവസ്ഥയും പിന്നെ സൗകര്യങ്ങൾ കുറവും അങ്ങനെയൊക്കെ ആയി തിരുവല്ലായമ്മയ്ക്ക് കുറ്റപ്പുഴത്തന്നെ വരണം അമ്മയുടെ ഓർമ്മ മുഴുവൻ പിന്നെ തിരുവല്ലായ്ക്കു വരും ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് ഒരു ട്രാൻസ്ഫറ് മേടിച്ച് കേരളത്തിലേക്ക് പോകണം അങ്ങനെ കേരളത്തിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു ചിന്തയാണ് പാലക്കാട്ടാവാം എന്നാൽ തിരുവല്ലായി വേണ്ട ഗുരുവല്ലായിലെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് പാലക്കാട് തന്നെ ആകട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്ന പാലക്കാട്ട് എന്താ നമ്മൾ പറഞ്ഞ പോലെ സുവിശേഷ മധിയും അങ്ങനെ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമല്ല സഭാപ്രവർത്തനങ്ങളും വളരെ കുറവാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം ദൈവർഭിയാൽ ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആവത്തെ വർഷം ഞങ്ങളവിടെ വരുമ്പോൾ അവിടെ പ്രവർത്തനങ്ങളുണ്ട് എന്നാൽ ആ എൻ്റെ പിതാവൊക്കെ പോയ സമയം പോലെയല്ല പ്രവർത്തനങ്ങൾ കുറേയായി ഐ പി സിക്ക് തന്നെ പതിനാല് സെൻറ്ററുകളുണ്ട് ഇപ്പോൾ അവിടെ എന്നാൽ ചെറിയ ചെറിയ കൂട്ടായ്മകളാണ് ചെറിയ ചെറിയ സെൻറ്ററുകളാണ് ഷാരോൺ ഫൊലോഷിപ്പ് ചർച്ചിന് ഞങ്ങൾക്ക് ഒരു എട്ട് കൂട്ടായ്മകളും അവിടെ ഉണ്ട് അതിനകത്തൊരു നാല് ചർച്ച് ഓളു എസ്റ്റാബ്ലിഷായിട്ട് ഉള്ളത് ബാക്കിയൊക്കെ ചെറിയ ചെറിയ കൂട്ടായ്മകളാണ് എന്നാൽ അവിടെ വന്ന അവിടുത്തെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ തിരുവല്ലായാലും കുറച്ചും കൂടെ സുവിശേഷം കേൾക്കാനും ദൈവഭയമുള്ളവരുമായ ആൾക്കാരാണ് അവർക്ക് സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും കൊടുക്കാനില്ല നമ്മുടെ തിരുവല്ലായ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അങ്ങനെ അനുഗ്രഹം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാവും പക്ഷേ ഇവരിൽ കൃഷിക്കാരായതുകൊണ്ട് അവർക്ക് കിട്ടുന്നതല്ലോ അവർക്ക് കൃഷി ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ അവർ തുച്ഛമായ നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയൊരു സപ്പോർട്ട് നമുക്ക് നമുക്കവിടെ കിട്ടത്തില്ല ആ നിലയിലെ നമ്മൾക്ക് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ അവിടെ സാധാരണ സുവിശേഷകർ എന്നാൽ ദൈവം ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം ആദ്യം ഒരു ചെറിയ സഭയായിരുന്നു പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് തച്ചൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ആദ്യം ഞങ്ങൾക്കൊരു നല്ല ചർച്ചയാണ് ആണ് പറഞ്ഞതെങ്കിലും എനിക്കതിനകത്ത് വലിയ താല്പര്യം അന്ന് തോന്നിയില്ല ഒരോഗ ചർച്ച പക്ഷേ ഞങ്ങൾ അന്നത്തെ സെൻറ്റർ പാസ് പറഞ്ഞു ഇങ്ങനെ തച്ചൻപാറ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ട് അത് കണ്ടപ്പോൾ ഒരു ആദിവാസി മേഖല ഒരു ഗ്രാമപ്രദേശം എന്നാൽ മലപ്രദേശമാണ് ആ ശൈലിക്ക് ആരോഗ്യം ഈ കാരന് മലപ്രദേശം മലപ്രദേശത്തുനിന്ന് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആ ഒരു വിശ്വാസത്തോടെ അവിടുത്തെ ചർച്ച് ചാർജ് എടുത്തു അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സഭാശുശ്രൂഷ മാത്രമേ ഉള്ളൂ ഡൽഹിയിലെ ഇരുപത്തി നാല് വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വരികയാണ് ടാ സിറ്റിയിൽ ടൗണിലെ വലിയ ചർച്ചുകളിലൊക്കെ നമ്മൾ ഇരുന്നു എങ്കിലും അവിടുന്ന് ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങളെന്തിനാണ് ഈ വലിയ സിറ്റിയിൽ നിന്ന് ഈ കൊച്ചു സഭയിലേക്ക് വന്ന വിശ്വാസികളടക്കം ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചർച്ച എടുത്തുകൂടാമായിരുന്നു ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു നിയോഗം തന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത് അപ്പോഴത്തേക്കും മോള് മോള് പോയി രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു പിന്നെ മോനെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊന്നും സ്വന്തം വീടില്ല സൗകര്യങ്ങളൊന്നുമില്ല ഇല്ലാത്തൊരു സമയമാണ് കുഞ്ഞുങ്ങളെ മോള് ലോവിസ് ഇവിടെയായി രണ്ടാമത്തെ മോള് പേർശ ചെന്നൈയിൽ വിവാഹം കഴിഞ്ഞു താമസമാണ് അവിടെ ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സഭാ സഭാചാർജ് എടുത്ത് അവിടെ പ്രവർത്തനം തുടങ്ങുന്നത് അന്ന് ഞാൻ പാലക്കാട്ടൊരു ഈ ചെറിയ സഭയിലെ പാസ് അത് കഴിഞ്ഞ് ദൈവർവയാൽ എന്തോ ദൈവത്തിൻ്റെ കരുണയും കരുതലുമായിരിക്കാം സാരൻ ഫെലോഷിപ്പിൻ്റെ കൗൺസിലിന് ഒരു പുതിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളിലേക്ക് വന്നപ്പോൾ പുതിയ ഭരണസമിതിയൊക്കെ വന്നപ്പോൾ എന്നെ അവിടുത്തെ പാലക്കാടിൻ്റെ സെക്ഷൻ പാസ്റ്റാക് അപ്പോൾ കെ ആർ ജോസ് എന്ന് പറയുന്ന ദൈവദാസനാണ് സെൻട്രൽ പാസ് അദ്ദേഹം എല്ലാ ചുമതലങ്കിലും എല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടുത്തെ സുശ്രൂഷയോളത്തിൽ തന്നെ എന്ന് പറഞ്ഞു പാസ് തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക അങ്ങനെ സെക്ഷൻ്റെ ചുമതല ഏറ്റവും രണ്ട് വർഷത്തോളം അങ്ങനെ മുൻപോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കെ ആർ ജോസ് പാസ് ഔടുന്ന പുള്ളി കോതമങ്ങലത്തേക്ക് ട്രാൻസ്ഫറായി അദ്ദേഹം ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ ആ കൗൺസിലെ പുതിയ ചുമതലക്കാരെ ഉത്തരവാദപ്പെട്ടവരെ പല സ്ഥലങ്ങളിലേക്കാക്കിയ കൂട്ടത്തിൽ എന്നെ അസോസിയേറ്റ് സെൻറ്റർ പാസ്സാക്കി അപ്പോൾ തമ്പി തമ്പിദാനിയൽ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ അവിടുത്തെ സെൻറ്റർ പാസ്സാക്കി അദ്ദേഹം ഒരു ഒന്നര വർഷത്തോളം അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വീണ്ടും ട്രാൻസറായി അങ്ങനെയാണ് ഇപ്പോൾ പാലക്കാട് ശരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പിന്നത്തെ കൗൺസിലിൻ്റെ നിയമം അനുസരിച്ച് എന്നെ അവിടുത്തെ സെൻറ്റർ പാസ്സാക്കി അപ്പോയിൻമെൻ്റ് ചെയ്തത് ഇപ്പോൾ ദേവൂർപയാൽ പാലക്കാട് സെൻട്രൽ ഷാരോൺ ഫെല്ലോഷിപ്പ് സെൻ്റർ ശുശ്രൂഷികനായിട്ട് അവിടെ ആയിരിക്കുന്നു അവിടെ ഞങ്ങൾക്ക് കുറച്ച് ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട് ഒരു ചെറിയ സഭയുടെ അച്ചും പാറ സഭയുടെ ശുശ്രൂഷയിലും ഈ അനുഗ്രഹീത കുടുംബത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങളെ കുറിച്ച് നാം അന്വേഷിച്ചത് ഇത് ചിലരുടെ ജീവിതത്തിലൊരു വെല്ലുവിളിയാണ് അവരെ വില കൊടുത്ത് കർത്താവിൻ്റെ വേദയിൽ സൗകര്യങ്ങൾ ലഭിക്കാമായിരുന്നു സുഖകരമായി ജീവിതം നയിക്കാമായിരുന്നു എന്നാൽ അവരത് വേണ്ടെന്ന് വെച്ചത് നിമിത്തം നിത്യ നരകത്തിലേക്ക് പോകുമായിരുന്ന ചിലർ സുവിശേഷ സത്യത്തിൻ്റെ സാക്ഷിയുമായി ചിലർ മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തകരായിരുന്നു ചില ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ യേശുവിനെ അറിയാനിട ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഛേദോപികാരം ദൈവത്തോടുള്ള സ്വയം നമ്മെ തേടി വരാൻ നഷ്ടപ്പെട്ടു പോയ ഒരാടായെന്നെ ഈ കർത്താവിന്റെ ദാസിനെയും ദാസിയെയുമൊക്കെ തിരഞ്ഞ് അന്വേഷിച്ചു വന്ന യേശുവിൻ്റെ സ്നേഹമാണ് ഇതിന് ഞങ്ങളെയൊക്കെ ഒക്കെ പ്രേരിപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ നിശ്ചയമായി യേശുവിനെ കുറിച്ചറിയുവാനല്ല യേശുവിനെ അറിയുവാൻ യേശുവിൻ്റെ രുചിച്ചറിയറ്റ് ഈസ് ഇസ്ക് അല്ലേ ഒരു ദൈവമാണ് ഇവനെ സേവിക്കാൻ കൊള്ളാം ഇവനോട് പറ്റി നിന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്ന ഉറപ്പ് ദൈവദാസന്മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് നൽകാൻ ഞങ്ങളെ കേൾക്കുന്നവർ ഇതൊരു പൂമത്തെയാണെന്ന് വിചാരിക്കട്ടെ തിരിച്ചു സുവിശേഷ ജീവിതത്തിലെ കല്ലും മുള്ളും ഒക്കെയുള്ള വഴികളിലൂടെ നടക്കേണ്ടി വരും നടക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല അവൻറെ ആശ്രദ അനുഭവം നിങ്ങൾ കേട്ടു എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവ് വരും അവിടെ കുഞ്ഞുങ്ങളെ അനാഥരായി പോകുമ്പോ എന്നൊക്കെ സംശയിച്ചാ വീട്ടുകാർ കാണുമായിരിക്കാം നാട്ടുകാർ കാണുമായിരിക്കാം നല്ല അവരുടെയൊക്കെ അവരെ അവരെ കുറ്റം പറയുന്ന കയല്ല പകരം അവരുടെ അഭ്യുദയ ചിന്തകളിൽ ഒരുപക്ഷെ ഇവരിങ്ങനെ പോയാൽ തലമുറ ആക്കി എന്ത് ഗുണമുണ്ടാകും എന്നൊക്കെ വിചാരിക്കപ്പെടുന്നത് മാനുഷികമായി ശരിയായിരിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ അതിനൊക്കെ അപ്പുറത്താണെന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല നിശ്ചയമായി നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാം നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശം അതൊരു വിശ്വാസിയായിട്ടിരിക്കാനാണെങ്കിൽ വിശ്വസ്തയോടെ ആ സേവനം നമുക്ക് നിർവഹിക്കാം ഒരു വിശ്വാസിയായതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യണ്ട എന്നർത്ഥമില്ല നാം അറിഞ്ഞ സത്യം എല്ലാവരും അറിയണേണ്ടതാണ് ദാബിദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്ന യേശുവിനെ സകല മനുഷ്യരുമായി അത് സകല വിശ്വാസികളുടെയും ഉത്തരവാദി നിങ്ങളെ ഒരു സുവിശേഷകനായി ഒരു മുഴുവൻ സമയ കർത്തൃവേലക്കാരനായി കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിമിതികളെ കണ്ട് പുറമോട്ട് പോകരുത് ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളുണ്ടായിരിക്കും ഒത്തിരി കൊടുങ്കാറ്റുകളും ഒത്തിരി തിരമാലകളും നിങ്ങൾ കാണുന്നുണ്ട് അതിനെയൊക്കെ ശാന്തമാക്കുവാൻ എൻ്റെ യേശുവിൻ്റെ ഒരു വാക്കുകതി അവനെയും നമ്മുടെ ആശ്രയം മുഴുവനായി കൊടുക്കാൻ നൂറു ശതമാനവും ദാവുദാസും പറഞ്ഞു എനിക്ക് തൊണ്ണൂറ് ശതമാനം കവൻമെൻ്റെ എൻ്റെ വൈഫിന് നൂറ് ശതമാനം ഉണ്ടായിരുന്നു ആ തൊണ്ണൂറ് വേണ്ട നിനക്ക് നൂറും കർത്താവിന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയും നീ എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ഓർത്ത് വേവലാതി ഞാൻ നിന്റെ കാര്യം പല കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി രണ്ട കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് പാർക്കുന്നു കർത്താവിൻ്റെ പേര് വളരെ സജീവമായി ഒരു പ്രവർത്തിക്കുന്ന ഒരാൾ ഫുൾ ടൈം മിനിസ്റ്ററി ചെയ്യുന്നു മറ്റേ ആൾ മദ്രാസിൽ ഒരു ഡോക്ടറായി സേബന് അനുഷ്ഠിക്കുന്നു ം വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ രചിച്ച ഈ ദൈവദാസനും കുടുംബവും രചിച്ച നിശ്ചയമായിട്ടും ഇതുവരെ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല നിങ്ങളെ ഈ സത്യാ സുവിശേഷത്തിൻ്റെ അഴങ്ങളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് അവനെ രക്ഷിതാവുമായിട്ട് മാത്രമല്ല കർത്താവായി അവൻ കർത്തൃത്വം നടത്തുന്നവനായി അവനായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കേണ്ടത് അവൻ വേണം എന്തോ കാര്യം നമ്മുടെ ജീവിതത്തെ സംഭവിക്കും സംഭവിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ നിലയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു വിടാൻ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ശാശ്വതമായ അനുഗ്രഹങ്ങൾ നിങ്ങളനുഭവിക്കും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ ചിന്തകളിവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും ആശംസിക്കുന്നു